ജനുവരി 29 വിശുദ്ധ ജലാസിയോസ് രണ്ടാമൻ മാർപ്പാപ്പ. AD 1118 ജനുവരി 24 മുതൽ ഒരു വർഷം തിരുസഭയെ നയിച്ച മാർപ്പാപ്പയാണ് ജലാസിയോസ് രണ്ടാമൻ. ഇറ്റലിയിലെ ഗയത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. ജോവാനി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര്. ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയാകാനുള്ള ആഗ്രഹത്തോടെ ജോവാനി ഇറ്റലിയിലെ മോണ്ടെകാസിനോ ആശ്രമത്തിൽ ചേർന്നു. അവിടെ ആശ്രമജീവിതം നയിച്ചുകൊണ്ടിരിക്കെ മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക തിരുവെഴുത്തുകളുടെ ഭാഷാ സംശോധകനായി നിയമിച്ചുകൊണ്ട് ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ ജോവാനിയെ റോമിലേക്ക് വിളിപ്പിച്ചു. പിൽക്കാലത്ത് ജോവാനി പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ചാൻസലറായി ജോലി ചെയ്യവേ മാർപ്പാപ്പയുടെ കൂരിയയിലെ ഭരണ സംവിധാനങ്ങൾ അദ്ദേഹം നവീകരിച്ചു. രണ്ട് മാർപ്പാപ്പമാരുടെ കീഴിൽ 3 ദശാബ്ദങ്ങൾ ചാൻസലർ പദവിയിൽ വിശ്വസ്തതയോടെ അദ്ദേഹം തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. ഇക്കാലത്ത് കർദിനാളായും പാസ്കൽ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഉപദേശകനായും ജോവാനി ഉയർത്തപ്പെട്ടു. പാസ്കൽ രണ്ടാമൻ മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഹെൻറി 5 പ്രഭുക്കന്മാരുടെ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ ഇടപെടുകയും തനിക്ക് താൽപ്പര്യമുള്ളവരെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കർദിനാൾമാർ മനസ്സിലാക്കി. റോമിലെ അന്നത്തെ കലാപകലുഷിതമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കർദിനാൾമാർ ലാറ്ററൻ ബസിലിക്കയ്ക്ക് പകരം പാലറ്റൈനിലെ ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ രഹസ്യമായി ഒരുമിച്ചുകൂടുകയും ജോവാനിയെ ജലാസിയോസ് രണ്ടാമൻ എന്ന പേരിൽ സഭയുടെ 161 മാർപ്പാപ്പയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ വാർത്തയറിഞ്ഞ ചക്രവർത്തിയുടെ ആളുകൾ ആശ്രമം ആക്രമിക്കുകയും പുതിയ മാർപ്പാപ്പയെ തടവറയിലടയ്ക്കുകയും ചെയ്തു. ക്രൂരമായി പ്രവൃത്തിയിൽ രോഷാകുലരായ വിശ്വാസികളായ റോമാക്കാർ സംഘടിച്ചെത്തുകയും കോട്ടയെ ആക്രമിച്ച് മാർപ്പാപ്പയെ മോചിപ്പിക്കുകയും ചെയ്തു. ഒരു ഘോഷയാത്രയുടെ അകമ്പടിയോടെ ജലാസിയോസ് രണ്ടാമൻ മാർപ്പാപ്പയെ അവർ ലാറ്ററൻ ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി സിംഹാസനത്തിൽ അവരോധിച്ചു. തൻ്റെ ആഗ്രഹങ്ങൾ സഭയിൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹെൻറി 5 ചക്രവർത്തി സൈന്യത്തോടൊപ്പം റോം ആക്രമിക്കാൻ തീരുമാനിച്ചു. ഈ വിവരമറിഞ്ഞ് മാർപ്പാപ്പയെ സുരക്ഷിതമായി ഗയത്തയിലേക്ക് മാറ്റി. ചക്രവർത്തി ബ്രാഗയിലെ ആർച്ച് ബിഷപ്പിനെ മാർപ്പാപ്പയായി നിശ്ചയിക്കുകയും ഗ്രിഗറി 8 എന്ന പേരിൽ അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജലാസിയോസ് രണ്ടാമൻ മാർപ്പാപ്പ അവരെ സഭയിൽ നിന്ന് പുറത്താക്കി. അക്കാലത്ത് റോമിലെത്തി ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നതിനാൽ ജലാസിയോസ് രണ്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിലേക്ക് പോവുകയും റെയിംസിൽ ഒരു മഹത്തായ സിനഡിനുള്ള പദ്ധതികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ രോഗബാധിതനായ അദ്ദേഹം ക്ലൂണി ആശ്രമത്തിലെത്തുകയും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 1119 ജനുവരി 29 കാലം ചെയ്യുകയും ചെയ്തു. ക്ലൂണി ആശ്രമത്തിലെ ദേവാലയത്തിലെ പ്രധാന അൾത്താരയോട് ചേർന്നാണ് ജലാസിയോസ് രണ്ടാമൻ മാർപ്പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്നത്. പ്രശ്നകലുഷിതമായ നാളുകളിൽ വിശുദ്ധിയോടും സഹനത്തോടും കൂടെ സഭയെ നയിച്ച വിശുദ്ധ ജലാസിയോസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥം വഴി തിരുസഭയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.